ആത്മീയ ഭക്ഷണം. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുലനാമത്തിൽ സ്നേഹ വന്ദനം. കാനായിലെ കല്യാണ വിരുന്ന്. പലപ്പോഴും ക്രിസ്തു പാഠങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സംഭവമാണ് കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതമായി ഈ വീഞ്ഞിൻ്റെ പരിവർത്തനമൊക്കെ നാം വായിക്കാറുണ്ട്. എന്നാൽ വ്യക്തിപരമായ ഒരു ധ്യാനത്തിലേക്ക് വരുമ്പോൾ ഈ വിവാഹ വിരുന്ന് കാനായിലല്ല, എൻ്റെ ഹൃദയത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ ഉള്ളിൽ ഒരു വിവാഹ വിരുന്ന് നടത്തപ്പെടുകയാണ്. യേശുവും മാതാവും ശിഷ്യന്മാരും എല്ലാവരും അവിടെ സന്നിഹിതരാണ്. അവർക്കൊക്കെയും വിളമ്പുവാനായി ഒരുപാട് വീഞ്ഞ് എൻ്റെ ഉള്ളിൽ ഞാൻ ശേഖരിച്ച് സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തിയതും പരുവപ്പെടുത്തിയതും. എന്നാൽ നിർണായക സമയങ്ങളിൽ, നിർണായക നിമിഷങ്ങളിൽ സമൃദ്ധമായി വിളമ്പുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ ശേഖരിച്ചു വെച്ചിരുന്ന വീഞ്ഞ് കാലിയായിരിക്കുന്നു. ഒരുപക്ഷെ നാം ഒക്കെ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി അതാണ്. നമുക്ക് മുമ്പുണ്ടായിരുന്ന പലതും, പല നല്ല വീഞ്ഞുകളും അത് ഇന്ന് കാലിയായി പോയിരിക്കുന്നു. ശേഷിക്കുന്നത് പച്ചവെള്ളം മാത്രമാണ്. ഒട്ടും ലഹരി പിടിപ്പിക്കാത്ത, ഒട്ടും ആസ്വാദനം നൽകാത്ത പച്ചവെള്ളം മാത്രം ശേഷിക്കുകയും വീഞ്ഞ് ഇല്ലാതെയായി മാറുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് വീഞ്ഞ് ഇല്ലാതെ പോയത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ വീഞ്ഞ് അപഹരിക്കപ്പെട്ടു പോവുകയാണ്. പല തെറ്റുകളിലേക്കും പോയി, പല തെറ്റുകൾക്കുമായി ഞാൻ എൻ്റെ വീഞ്ഞ് പകുത്ത് നൽകിയിരിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിലെ നല്ല വീഞ്ഞ് മോഷ്ടിക്കപ്പെട്ടു പോകുന്നു. ഓരോ നിമിഷവും ക്ഷണിക്കപ്പെടാത്തവർ വന്ന് പല കാര്യങ്ങളിലും എന്നെ കൺവിൻസ് ചെയ്ത് എന്നെ തന്നെ ഇല്ലാതാക്കുകയാണ്. ഇനിയും ശേഷിക്കുന്ന ഒരേ ഒരു സാധ്യത എൻ്റെ കർത്താവിൻ്റെ ഇടപെടലാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ഇതുവരെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഇനിയും അമാന്തിച്ചുകൂടാ. മാതാവിലൂടെ ശിഷ്യന്മാരിലൂടെ ഈ ഒരു വലിയ വാർത്ത എൻ്റെ നിസ്സഹായത കർത്തൃസന്നിധിയിലേക്ക് എത്തിയേ മതിയാവുകയുള്ളൂ. തീർച്ചയായും എൻ്റെ ഇല്ലായ്മയുടെ അവസരത്തിൽ, എന്നിലെ നഷ്ടപ്പെടലിൻ്റെ അവസരത്തിൽ നിന്ന് കർത്താവിൻ്റെ ഇടപെടലുകൾ എന്നെ സമൃദ്ധിയുള്ളവനാക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാനും അതുവഴി കർത്തൃസന്നിധിയിലേക്ക് അടുത്തു ചെന്ന് എൻ്റെ ആവലാദികളെ ഒന്ന് സമർപ്പിച്ച് അവൻ്റെ സമൃദ്ധമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനും തക്കവണ്ണം ഞാൻ പരിശ്രമിക്കേണ്ട നിമിഷമാണിത്. ക്രിസ്തുവേശുവിൽ സ്വയം ലഹരിക്കുവാനും അനേകരെ ലഹരിപ്പിക്കുവാനും തക്കവണ്ണം കൂടുതൽ മെച്ചമായും ശ്രേഷ്ഠമായും ഞാൻ എന്നെ തന്നെ ഒന്ന് പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഉള്ളിലെ വീഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമാക്കുവാൻ തക്കവണ്ണം, എൻ്റെ ഉള്ളിലെ വിരുന്ന് ഏറ്റവും സമൃദ്ധമാക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക്, ക്രിസ്തു സവിധത്തിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ കുറിപ്പിന് വിരാമമിടാം. സ്നേഹവാനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ മാതാവിൻ്റെയും ശിഷ്യന്മാരുടെയും ഇടപെടലുകളും എൻ്റെ ജീവിതത്തിൽ നല്ല വീഞ്ഞുകളെ ഉൽപ്പാദിപ്പിക്കുവാൻ തക്കവണ്ണം, എൻ്റെ ജീവിതത്തിൽ സമൃദ്ധമായ വിരുന്നുകൾ ക്രമപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. പലയിടങ്ങളിലേക്കും പോയി, പല ചെങ്ങാത്തങ്ങളിലുമായി പലർക്കുമായി ഞാൻ എൻ്റെ നന്മകൾ പകുത്തു നൽകിയപ്പോൾ നാഥ, അങ്ങേക്ക് നൽകുവാനായി, ക്ഷണിക്കപ്പെട്ടവർക്ക് കൊടുക്കുവാനായി ഒന്നുമില്ലാത്തവനായി ഞാൻ നിൽക്കുന്നു. ലജ്ജയിൽ നിന്ന് പുതിയ ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് അവിടെ തന്നെ കൂട്ടിക്കൊണ്ടുവരണമേ, ക്രമപ്പെടുത്തണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.